പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. വിസഫുമാൻ പ്രഭാതവാർത്തകളുമായി ഷെലിൻ പയ്യാറ. പ്രഭാതവാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ആയ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സീപേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്നാണ്. ഇന്ന് ജൂലൈ 2 വെള്ളിയാഴ്ച കോവിഡ് മുൻകരുതൽ സംബന്ധിച്ച സുപ്രീം കമ്മിറ്റി നിർദ്ദേശങ്ങൾ ലംഘിച്ച് കൃഷിത്തോട്ടത്തിൽ അനധികൃതമായി ഒത്തുചേർന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വദേശികളും വിദേശികളും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ചെറിയ കുറവ് രേഖപ്പെടുത്തി. 1959 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഈ ആഴ്ചയിൽ ഇതാദ്യമായാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 2000 താഴെ വരുന്നത്. ഇതോടെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 270,504 ആയി. 40 പേർ കൂടി മരിച്ചു. 3140 പേരാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. 2127 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ രോഗമുക്തരുടെ എണ്ണം 236,988 ആയി. 163 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 1591 പേരാണ് ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 530 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മഹാമാരി ആരംഭിച്ച ശേഷം മരണനിരക്കും പുതിയ രോഗികളുടെ എണ്ണവും ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു. 51,321 പേരാണ് ജൂണിൽ പുതുതായി രോഗബാധിതരായത്. 2020 ജൂലൈയിലെ 39,089 രോഗികളെന്ന റെക്കോർഡാണ് മറികടന്നത്. അതേസമയം രോഗമുക്തി നിരക്കാകട്ടെ 92% നിന്നും 87.5% കുറയുകയും ചെയ്തു. പ്രതിദിനം 25 പേർ എന്ന നിരക്കിൽ 755 പേരാണ് ജൂണിൽ മരണപ്പെട്ടത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ 344 മരണത്തെയാണ് ഇത് പിന്തള്ളിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുടെ എണ്ണത്തിൽ 98% വർദ്ധനവും രേഖപ്പെടുത്തി. മെയ് അവസാനം 808 ആയിരുന്നത് 1597 ആയാണ് വർദ്ധിച്ചത്. ആശുപത്രിയിൽ കിടക്കകൾ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ ബുക്കിംഗ് ആരംഭിച്ചുകൊണ്ട് രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾ. സർക്കാർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നിലവിൽ 18 മുകളിൽ പ്രായമുള്ള സ്വദേശികൾക്കാണ് വാക്സിൻ നൽകി വരുന്നത്. വിദേശികൾ സ്വകാര്യ ആശുപത്രികളെയാണ് വാക്സിന് വേണ്ടി ആശ്രയിക്കുന്നത്. കുട്ടികൾക്ക് വാക്സിൻ കുത്തിവയ്പ് എന്ന് ആരംഭിക്കുമെന്ന് ആശുപത്രികൾ വ്യക്തമാക്കിയിട്ടില്ല. ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ദിനം തന്നെ 100 കണക്കിന് രക്ഷിതാക്കൾ രജിസ്റ്റർ ചെയ്തതായി സ്വകാര്യ ആശുപത്രി അധികൃതർ പറഞ്ഞു. അധികൃതരിൽ നിന്നും അനുമതി ലഭിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷമാകും കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകി വരിക. എന്നാൽ ചില ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കി വരികയാണ്. സ്കൂൾ വേനൽ അവധിക്കാലമായതിനാൽ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് അധികൃതർ. പുതിയ അധ്യയന വർഷത്തിൽ ഇവിടങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ സാധിക്കും. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം 12ാം തരത്തിലൊഴികെ മറ്റെല്ലാ ക്ലാസുകളിലും ഓൺലൈൻ വഴിയാണ് ക്ലാസുകൾ നടന്നത്. പരീക്ഷയും ഓൺലൈനായിരുന്നു. വിദ്യാർത്ഥികളിൽ വാക്സിനേഷന് ശേഷം ആരോഗ്യമന്ത്രാലയം അംഗീകരിച്ചാൽ മാത്രമാകും വിദ്യാർത്ഥികൾ സ്കൂളുകളിലെത്തുക. അല്ലാത്ത പക്ഷം ഇന്ത്യൻ സ്കൂൾ ഓൺലൈൻ ക്ലാസുകൾ തന്നെ തുടരും. ഓഗസ്റ്റ് ആദ്യവാരത്തോടെ സ്കൂളുകൾ തുറക്കും. 10,000-ൽ അധികം കുട്ടികളാണ് ഇതിനോടകം തന്നെ കോവിഡ് ബാധിതരായത്. 4 വയസ്സിൽ താഴെ പ്രായമുള്ള 5,008 കുട്ടികൾ ഇതിനോടകം കോവിഡ് ബാധിതരായി. 5നും 14നും ഇടയിൽ പ്രായമുള്ള 5,199 കുട്ടികളാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ സംബന്ധിച്ച ഇക്കുറിയും പ്രവാസി വിദ്യാർത്ഥികൾക്കിടയിൽ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. ഒമാൻ ഉൾപ്പെടെ ഗൾഫ് മേഖലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളില്ലെന്നതിനാൽ നാട്ടിലെത്തി തന്നെ പരീക്ഷയിൽ പങ്കെടുക്കണം. നാട്ടിലേക്കുള്ള യാത്രയിലെ സങ്കീർണതകൾ തുടരുന്നതും പ്രവാസി വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു. കോവിഡ് രൂക്ഷമായതും യാത്രാ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതും കാരണം കഴിഞ്ഞ തവണ 1,000-ക്കണക്കിന് പ്രവാസി വിദ്യാർത്ഥികൾക്കാണ് നീറ്റ് പരീക്ഷ നഷ്ടമായത്. അതേസമയം നീറ്റ് പരീക്ഷ സെപ്റ്റംബറിലേക്ക് മാറ്റിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിലെ കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്താണ് ഇത്. പരീക്ഷ നീട്ടുന്നത് പ്രവാസി വിദ്യാർത്ഥികൾക്ക് ചെറിയ ആശ്വാസം പകരുമെങ്കിലും എളുപ്പമാകില്ല. ഗർഭിണികൾ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിന് മുൻകൂട്ടി ഓൺലൈൻ ബുക്കിംഗ് പൂർത്തിയാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രാലയം വെബ്സൈറ്റ് വഴിയോ തറാസൂത്ത് പ്ലസ് അപ്ലിക്കേഷൻ വഴിയോ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. 2022 ഖത്തർ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ അവസാന റൌണ്ടിൽ ഒമാൻ മരണ ഗ്രൂപ്പിൽ. ഏഷ്യയിൽ നിന്നും ലോകകപ്പ് യോഗ്യരെ കണ്ടെത്തുന്നതിനുള്ള അവസാന റൌണ്ടിൽ 2 ഗ്രൂപ്പുകളിൽ നിന്നും ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടും. ഗ്രൂപ്പ് ബിയിൽ കരുത്തരായ ജപ്പാൻ, ആസ്ട്രേലിയ, സൗദി അറേബ്യ, ചൈന, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണുള്ളത്. ഹോം എവേ മത്സരങ്ങളാണ് യോഗ്യതാ റൌണ്ടിൽ ഉണ്ടാവുക. ശക്തരായ എതിരാളികൾക്കെതിരെ മികച്ച മത്സരങ്ങൾ തന്നെ പുറത്തെടുത്താൽ മാത്രമേ ഒമാന് ലോകകപ്പ് യോഗ്യത എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. 10ാം പഞ്ചവത്സര പദ്ധതിയിൽ അക്കാദമിക് ജീവനക്കാരിൽ സ്വദേശിവൽക്കരണം 1.2% വർദ്ധിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
2020-21 അധ്യയന വർഷത്തിൽ രാജ്യത്ത് 47 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായും മജ്ലിസ് ഷൂറയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. 19 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ മേഖലയിലും 28 സ്വകാര്യ മേഖലയിലുമാണ്. തലസ്ഥാനത്തെ പ്രധാന ജലവിതരണ പൈപ്പ് ലൈനുകളിൽ ചോർച്ചയുണ്ടായതായി ഒമാൻ വാട്ടർ ആൻഡ് വേസ്റ്റ് സർവീസസ് കമ്പനി അറിയിച്ചു. ഇതേ തുടർന്ന് മദീനത്ത് സുൽത്താൻ ഖാബൂസ് ഖോറം മേഖലകളിൽ ജലവിതരണം മുടങ്ങി. പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമാപണം നടത്തുന്നതായും ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തി ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിലെ ദക്ഷിണാഫ്രിക്കൻ എംബസി പ്രവർത്തനം അവസാനിപ്പിച്ചു. ഒമാനിലെ മിഷൻ അവസാനിപ്പിച്ചതായും എംബസി അധികൃതർ അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ചാണ് നടപടി. നിലവിലെ സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രവർത്തനങ്ങൾ ദക്ഷിണാഫ്രിക്ക താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 12 എംബസികളാണ് ദക്ഷിണാഫ്രിക്ക അടയ്ക്കുന്നത്. ഒമാനിൽ നിന്നുള്ളവർക്ക് സിവിൽ വിസ സേവനങ്ങൾ റിയാദിലെ ദക്ഷിണാഫ്രിക്കൻ എംബസി വഴി തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. 1995 ഒക്ടോബർ മുതലാണ് ഒമാനും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ചത്. മസ്കറ്റിൽ എംബസി പ്രവർത്തനം ആരംഭിക്കുന്നത് 2002. 2003 ദക്ഷിണാഫ്രിക്കയിൽ ഒമാൻ എംബസിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ബുറൈമി മസ്കറ്റ് ഗവൺമെന്റുകളിൽ നിന്നും കാണാതായ സ്വദേശി യുവാക്കളെ കണ്ടെത്താൻ സഹായം തേടിക്കൊണ്ട് റോയൽ ഒമാൻ പോലീസ്. മസ്കറ്റ് ഗവൺമെന്റിലെ സിബി വലായത്തിലെ മൊബൈലിൽ നിന്നും കാണാതായ സ്വദേശിയെയും ബുറൈമി ഗവൺമെന്റിലെ മഹദ വിലായത്തിൽ നിന്നും കാണാതായ സ്വദേശിയെയും കണ്ടെത്താനാണ് പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടിയത്. ഇവരെപ്പറ്റി വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 999 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് റോയൽമാൻ പോലീസ് അറിയിച്ചു. ആഗോള വിപണിയിൽ വീണ്ടും നിരക്കുയർന്നുകൊണ്ട് ക്രൂഡ് ഓയിൽ. ദിവസങ്ങൾക്കിടെ തുടർച്ചയായ നിരക്ക് വർധനവ് രേഖപ്പെടുത്തി. ദുബായ് മെർക്കന്റൈൻ മാർക്കറ്റിൽ സെപ്റ്റംബർ ഡെലിവറിക്കുള്ള ഓയിലിന് വ്യാഴാഴ്ച ബാരലിന് 74.03 US ഡോളറാണ് ലഭിച്ചത്. മലയാളി വനിതകളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയായ വിങ്സ് ഓഫ് ഒമാൻ വേൾഡ് യോഗാ ദിനം June 21 വിർച്വൽ പ്ലാറ്റ്ഫോം വഴി ആചരിച്ചു. ഒമാനിൽ മാനവ വിഭവശേഷി വിദഗ്ധ, എഴുത്തുകാരി, മോഡറേറ്റർ, മോട്ടിവേറ്റർ എന്നീ നിലകളിൽ പ്രശസ്തയായ ഡോക്ടർ പ്രീതി സംഭാലാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത്. UAE അറിയപ്പെടുന്ന ഹോമിയോപ്പതിക് ഡോക്ടറും നർത്തകിയും യോഗ പരിശീലകയുമായ ഡോക്ടർ പീയൂഷ് അസജി ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിൽ യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് വിശദീകരിച്ചു. സുപ്രിയ നായർ, ഉഷ ഗോപൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിങ്സ് ഓഫ് വുമൻസ് അംഗങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ഈ വർഷത്തെ യോഗാ ദിനാചരണം. ലക്ഷ്മി പ്രിയ ഈശ്വര പ്രാർത്ഥന നടത്തി. അഡ്വക്കേറ്റ് സ്മിത ഗിരി സ്വാഗതം ആശംസിച്ചു. സുലത ഫ്രാൻസിസ് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. സുജാത ഫ്രാൻസിസ് നന്ദി രേഖപ്പെടുത്തി. യോഗചര്യയിലൂടെ സ്ത്രീകൾക്ക് എങ്ങനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യം നിലനിർത്താമെന്ന ഈ പരിപാടിയിലൂടെ ബോധവൽക്കരണം നൽകി സഹാനുകമ്പ, ഐക്യദാർഢ്യം, സമാനുഭാവം എന്നിവയിലൂന്നിയുള്ള സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും പ്രധാന കമ്മിറ്റി അംഗങ്ങളും പ്രാദേശിക കമ്മിറ്റി അംഗങ്ങളും ചർച്ച ചെയ്തു. ഒമാൻ ഉൾപ്പെടെ 5 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ നടപടി പിൻവലിച്ചുകൊണ്ട് ശ്രീലങ്ക. 2 കാലത്തേക്കാണ് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം നിയന്ത്രണങ്ങൾ നീക്കിയതായും ഒമാനിൽ നിന്നുള്ളവർക്ക് യാത്രയ്ക്ക് തടസ്സമില്ലെന്നും ഒമാനിലെ ശ്രീലങ്കൻ അംബാസിഡർ പറഞ്ഞു. ബഹ്റൈൻ ഒഴികെ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. വടക്കൻ ബാത്തിന ഗവൺമെന്റിലെ സോഹാർ വിലയത്തിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ കത്തിനശിച്ചു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അധികൃതർ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കാറിന്റെ ഉൾവശം ഉൾപ്പെടെ കത്തിനശിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. PCF നാഷണൽ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ ചെയർമാൻ അബ്ദുൽ നാസർ മദനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അൻസാർ മാമൂഡാണ് പ്രസിഡന്റ്, ബഷീർ പാലച്ചിറ സെക്രട്ടറി, അലാവുദ്ദീൻ ട്രഷറർ. മൈക്ക് മീഡിയ പ്രേംനസീർ അവാർഡ് നൈറ്റ് ടൈറ്റിൽ ലോഗോ. രംഗകലകളുടെ കുലപതിയായ ആർട്ടിസ്റ്റ് സുജാതൻ മാസ്റ്റർ July 5 വൈകിട്ട് 3 ഫേസ്ബുക്കിലൂടെ പ്രകാശനം ചെയ്യും. കൊൽക്കത്തയിലെ പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ദിനകർ മഞ്ജരിയാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. അവാർഡിനായിട്ട് ലോഗോ ഓരോ പ്രവാസിയും സ്വന്തം ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്യണമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ഇസ്മയിൽ പെരിന്തൽമണ്ണ ആവശ്യപ്പെട്ടു. ജനുവരി മാസത്തിൽ കോഴിക്കോട്ട് കെ ഹിൽസ് റിസോർട്ടിലാണ് അവാർഡ് നിശ അരങ്ങേറുക. കോവിഡ് മുൻകരുതൽ സംബന്ധിച്ച് സുപ്രീം കമ്മിറ്റി നിർദ്ദേശങ്ങൾ ലംഘിച്ച സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. സുവൈക്ക് വിലായത്തിലെ 2 സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. ദേശാടന പക്ഷികൾക്ക് പ്രിയ ഇടമാണ് തെക്കൻ ബാത്തിന ഗവൺമെന്റിലെ മുസന വിലായത്തിലെ ഖോറൽ ഖുറയും. മഴവെള്ളവും വാതിയിൽ നിന്ന് ഒഴുകി വരുന്ന ശുദ്ധജലവും കടൽ വേലിയേറ്റ സമയത്ത് കടൽ ജലവും സംഗമിക്കുന്ന മേഖല കൂടിയാണിത്. റുസ്താക്കിൽ നിന്നും ഒഴുകിയെത്തുന്ന ശുദ്ധജലം വാദി ഐസിലൂടെയാണ് ഖോറൽ ഖുറയിമിൽ എത്തുന്നത്. കടലിലെ വേലിയേറ്റത്തിനനുസൃതമായി രൂപം പ്രാപിച്ച ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. സമൃദ്ധമായി വളർന്നുവരുന്ന കണ്ടൽ ചെടികൾ വർഷം തോറും എത്തുന്ന ദേശാടന പക്ഷികൾക്ക് താൽക്കാലിക താമസയിടമാണ്. ഒമാൻ ഗതാഗത വാർത്താവിനിമയ മന്ത്രി എഞ്ചിനീയർ സൌദ് ഹമൂദ് അൽ മവേലിയും സൌദി ഗതാഗത മന്ത്രി എഞ്ചിനീയർ സാല നാസർ അൽ ജാസറും ഓൺലൈനിൽ യോഗം ചേർന്നു. ഖസിയാനിൽ സാമ്പത്തിക നഗരത്തിൽ പരിസ്ഥിതി സൌഹൃദ മരക്കരി നിർമ്മിക്കുന്ന കമ്പനി വരുന്നു. ഖസിയാൻ സാമ്പത്തിക നഗര കമ്പനിയും അല്ലബനോസ് നിക്ഷേപ കമ്പനിയും ഇത് സംബന്ധിച്ച് ധാരണാപത്രം ഒപ്പിട്ടു.
ഒമാന്റെ പൊതുവരുമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി. മെയ് അവസാനം വരെയുള്ള കാലയളവിൽ 3.55 റിയാലാണ് പൊതുവരുമാനം. മുൻവർഷം സമാന കാലയളവിനെ അപേക്ഷിച്ച് 18.86% കുറവാണ് രേഖപ്പെടുത്തിയത്. ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ദുബായ് എക്സ്പോ 2020 ഇനി 3 മാസം മാത്രം ബാക്കി. കോവിഡാനന്തരം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ മേളയ്ക്ക് മിക്ക രാജ്യങ്ങളിൽ നിന്നുമായി 2.5 കോടി സന്ദർശകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ 6 മാസം നീണ്ടു നിൽക്കുന്ന മേളയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് നിരക്കുകൾ അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒറ്റത്തവണ പ്രവേശനത്തിന് 95 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. 6 മാസത്തെ പാസിന് 495 ദിർഹവും 1 മാസത്തെ പാസിന് 195 ദിർഹവുമാണ് നിരക്ക്. ദുബായിൽ 10 വർഷത്തെ ഗോൾഡൻ വിസയുള്ളവർക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നത് മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ചു. ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹജ്ജ് വേളയിൽ തീർത്ഥാടകരുടെ സേവനത്തിന് ഏകദേശം 10,000 ജോലിക്കാരുണ്ടാകുമെന്ന് ഇരുഹറം കാര്യാലയ മേധാവി അറിയിച്ചു. ഇന്ത്യ ഖത്തർ എയർ ബബിൾ കരാർ പുതുക്കുന്നതിലെ അനിശ്ചിതത്വം മൂലം വ്യാഴാഴ്ച പകൽ ദോഹയിൽ നിന്നും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ മുടങ്ങി. തിരുവനന്തപുരം മൃഗശാലയിൽ കൂട് വൃത്തിയാക്കുന്നതിനിടയിൽ രാജവെമ്പാലയുടെ കടിയേറ്റ ജീവനക്കാരന് ദാരുണ അന്ത്യം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1.5 സംഭവം. ആരോഗ്യമന്ത്രാലയത്തിന്റെ റിപ്പോർട്ടനുസരിച്ച് ഇന്ത്യയിൽ വ്യാഴാഴ്ച രാവിലെ 8 വരെയുള്ള 24 മണിക്കൂറിനിടെ 42,786 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാജ്യത്തെ ആകെ മരണം ഇതോടെ 4 ലക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു. 3,99,489 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 3.04 കോടിയായി. പ്രതിദിന മരണം 1,005. പ്രതിദിന മരണത്തിൽ ഉത്തരാഖണ്ഡാണ് ഒന്നാമത്. ഇവിടെ 221 പേരാണ് മരിച്ചത്. ഓരോ സംസ്ഥാനവും കോവിഡ് മരണം തീരുമാനിക്കുന്ന നടപടി ലളിതമാക്കണമെന്ന സുപ്രീംകോടതി വിധി കോവിഡ് മരണങ്ങളുടെ എണ്ണം കൂട്ടും. കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും കോവിഡ് മരണങ്ങൾ കുറച്ചു കാണിച്ചുവെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് സുപ്രീംകോടതിയുടെ ഈ സുപ്രധാനമായ ഇടപെടൽ. ഇതോടെ കേരളത്തിലും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തും. കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച ശേഷമാണ് കോവിഡ് മരണം കണക്കാക്കുന്നതിലെ രീതി തിരുത്തിക്കൊണ്ട് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും ബന്ധപ്പെട്ട അതോറിറ്റിക്കും ഉത്തരവ് നൽകിയത്. റൊമാനിയ റിയാലിന് 193 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് കവൻഡേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 46 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്. Today's gold rate is brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. 22 carat സ്വർണ്ണം ഗ്രാമിന് 21.800 രൂപ. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് മാന്റെ വ്യക്തിപരിചയത്തിൽ ഇന്ന് മറൈൻ ടൂറിസം രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായ ജോൺസൺ ആണ് അതിഥിയായി എത്തുന്നത്. GTC ടൂറിസത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ജോൺസൺ. മറീന ബന്ദറിൽ മറൈൻ ടൂറിസം നടത്തുന്ന അദ്ദേഹത്തിനോടൊപ്പമുള്ള മറൈൻ ടൂറിസത്തെക്കുറിച്ചുള്ള വ്യക്തിപരിചയം കണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാത വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നത്. ഇന്നത്തെ പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചത് സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും ചേർന്നാണ്. എല്ലാവർക്കും സന്തോഷപ്രദമായ അവധി ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി.